നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഡോക്ടർ ലൈവിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാർക്കിൻസൺസ് എന്ന അസുഖത്തിനുള്ള നൂതന ചികിത്സാ രീതിയെ കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനായി കോഴിക്കോട് ആസ്റ്റർ മെംസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റും സീനിയർ പാർക്കിൻസൺസ് കൺസൾട്ടന്റുമായ ഡോക്ടർ സുജിത് ഓവല്ലത്താണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ പാർക്കിൻസൺസ് എന്ന അസുഖം അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമല്ല. എന്താണ് ഈ പാർക്കിൻസൺസ്? പാർക്കിൻസൺസ് എന്ന് പറയുന്നത് തലച്ചോറിൽ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗത്ത് ഡോപ്പമിൻ എന്നുള്ള ഒരു കെമിക്കൽ, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കെമിക്കലാണ്, അതിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഇതൊരു ഡീജനറേറ്റീവ് ഡിസീസാണ്. ഏറ്റവും കോമണായിട്ട് കാണുന്ന ഡീജനറേറ്റീവ് ഡിസീസ് അൽസിമേഴ്സ് ആണ്. അത് കഴിഞ്ഞു വരുന്ന അസുഖമാണ് പാർക്കിൻസൺസ്. ഇത് പ്രധാനമായും കൈവിറ, സ്ലോനെസ്, സ്റ്റിഫ്നെസ്, ടേണിംഗ് ഡിഫിക്കൽട്ടി, ഫോൾസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. ഏകദേശം ഒരു 1 in 10,000 എന്ന രീതിയിൽ പാർക്കിൻസൺ രോഗം നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട്. ഏജ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇൻസിഡൻസ് കൂടി വരും. ചെറുപ്പക്കാർക്ക് വളരെ കുറവാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഇന്നൊരു കോൾ ഉണ്ട്. നമസ്കാരം ഡോക്ടർ, ലൈവിലേക്ക് സ്വാഗതം. ഹലോ സാർ, ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ അസുഖം ഉണ്ടായിട്ട് അതിനു വേണ്ടി വിളിച്ചതാണ്. പറഞ്ഞോളൂ. അവന്റെ 37 വയസ്സാണുള്ളത്. അവനിപ്പോ ഈ 3 വർഷത്തോളമായി തുടങ്ങിയിട്ട്. അവന്റെ ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, വേറെ ആർക്കും ഇല്ല. ഞങ്ങള് ബാംഗ്ലൂർ പോയിട്ട് അവസാനമായിട്ട് സ്റ്റെം സെൽ തെറാപ്പി ഒന്ന് നോക്കിയായിരുന്നു. അതുകൊണ്ടും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഫലപ്രദമായ ചികിത്സയല്ല. അല്ല അല്ല, ശരിയായില്ല. അത് ഫലപ്രദമായ എത്ര വർഷമായി? ഇപ്പൊ 3 വർഷമായി. മരുന്നുകൾക്ക് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ലേ? മരുന്ന് ഇപ്പൊ ഡോസ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഫലപ്രദമല്ല, ഡോക്ടർക്കും വലിയ പ്രതീക്ഷ ഇല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞത്. എവിടുന്നാണ് ചികിത്സ എടുത്തോണ്ടിരിക്കുന്നത്? പെരിന്തമണ്ണ ഹോസ്പിറ്റലിൽ നിന്നാണ്. പെരിന്തമണ്ണ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത്തരം ഒരു ഘട്ടത്തില് പ്രധാനമായിട്ടും ഫലം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചികിത്സാ രീതി DBS ആണ്, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയും. അത് ആസ്റ്റർ മിംസ് കോഴിക്കോട് വെച്ച് ചെയ്യുന്നുണ്ട്. കൂടുതലായി ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഫലപ്രദമായിട്ട് യങ് പാർക്കിൻസണിൽ ഉള്ളത് DBS ആണ്. ഏകദേശം 5.5 ലക്ഷം രൂപ. 5.5 ലക്ഷം വരുന്നല്ലേ? മറ്റേ ഒരു ടിപ്പ് മാർട്ടിന്റെ അവിടെ അങ്ങനെ എന്തോ വെക്കലാണ് അല്ലെ? ഒരു അത് അതെ, പറഞ്ഞത് ശരിയാണ്. ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തേക്ക് ഒരു കീ ഹോൾ സർജറിയിലൂടെ ഒരു നീഡിൽ കടത്തിവിടുകയും അത് ഒരു പേസ് മേക്കർ പോലെയുള്ള ഒരു ഉപകരണം ഈ കോളർ ബോണിന് അടിയിലായിട്ട് വെച്ചിട്ട് ചെറിയൊരു വോൾട്ടേജ് അതിലൂടെ പ്രവഹിപ്പിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് DBS. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. ഈ പാർക്കിൻസൺസ് എന്ന് പറഞ്ഞ അസുഖം ഡോക്ടർ പറഞ്ഞു, ഈ അധികം കൂടുതൽ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ അസുഖം കൂടിക്കൂടി വരുന്നുണ്ടെന്ന്. അപ്പൊ അതിനുള്ള നൂതന ചികിത്സാ രീതിയാണ് DBS എന്ന് പറഞ്ഞു. അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? DBS ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് പറയുന്നത്. ബേസൽ ഗാംഗ്ലിയാണ് പ്രധാനമായും പാർക്കിൻസണിൽ എഫക്റ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഡോപ്പമിൻ വേണ്ട രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മുമ്പ് ഈ അസുഖത്തിനായിട്ട് ഈ ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗം കരിച്ച് കളയുക എന്നുള്ള ഒരു തരം ചികിത്സാ രീതിയായിരുന്നു. അതിനുവേണ്ടി ഇവർ നീഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലെ ചെറിയ വോൾട്ടേജ് പ്രവഹിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവഹിപ്പിക്കുമ്പോൾ തന്നെ രോഗിയുടെ സിംപ്റ്റംസ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇവരാലോചിച്ച് എന്തുകൊണ്ട് കരിക്കാതെ ഇതവിടെ വെറുതെ നീഡിൽ മാത്രം വെച്ചാൽ പോരെ? അപ്പോൾ ആ രീതിയിൽ നിന്നാണ് ഈ ചികിത്സാ രീതി ഉടലെടുത്തത്. ഈ ചികിത്സാ രീതിയുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, നിങ്ങൾ ബ്രെയിൻ്റെ ഒരു ഭാഗവും ഡിസ്ട്രോയ് ചെയ്യുന്നില്ല. ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടുകൂടി കീ ഹോളിലൂടെ ചെറിയ നീഡിൽ ബേസൽ ഗാംഗ്ലിയ ഏകദേശം 8-10 സെൻറ്റിമീറ്റർ ഉള്ളിലാണ്, ബ്രെയിൻ്റെ ഉള്ളിലോട്ട് കടത്തിവിടുന്നു. ഇത് രോഗി കോൺഷ്യസ് ആയിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7-8 മണിക്കൂർ ഉണ്ടാവും. നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസൽ ഗാംഗ്ലിയ തന്നെ ഒരു സൈഡിൽ തന്നെ 5 നീഡിൽ വിടും, മറ്റേ സൈഡിലും 5 നീഡിൽ വയ്ക്കും. വെച്ചിട്ട് ഓരോ നീഡിലും ചെറിയൊരു വോൾട്ടേജ് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് നോക്കും. ഏതാണ് രോഗിക്ക് ഏറ്റവും ക്ലിനിക്കൽ റെസ്പോൺസ് കിട്ടുന്നത്? വിറയൽ കുറയുന്നു, അതിൻ്റെ സ്റ്റിഫ്നെസ് കുറയുന്നു, അത് നമ്മൾ ഓൺ ടേബിൾ തന്നെ അസസ് ചെയ്യും. പേഷ്യൻ്റ് കോൺഷ്യസ് ആയതുകൊണ്ട് നമുക്ക് പേഷ്യൻറ്റോട് പറയാം ഇങ്ങനെ ചെയ്യാൻ പറയാം. പേഷ്യൻ്റ് കൈയുടെ സ്റ്റിഫ്നെസ് നമുക്ക് നോക്കാം, വിറയൽ കുറയുന്നുണ്ടോ നോക്കാം. അതിലേറ്റവും ബെസ്റ്റ് ഏത് നീഡിൽ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, ആ നീഡിൽ മാത്രം അവിടെ വെച്ച് ബാക്കി 4 എണ്ണം എടുത്ത് കളയും. അതിൽ പെർമനൻ്റ് ഇലക്ട്രോഡ് പ്ലേസ് ചെയ്യും. ഈ പെർമനൻ്റ് ഇലക്ട്രോഡ് നമ്മൾ ബ്രെയിനിൽ
സ്കള്ളിനകത്ത് ഫിക്സ് ചെയ്ത് പിന്നീടുള്ള ഭാഗം ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് മാത്രമേ നീണ്ടു വെക്കുകയുള്ളൂ. ഒരു ചെറിയ നീഡിൽ ഇതിൽ നിന്നും കടത്തി ഇവിടെ ഈ വയറ് ഒരു പേസ് മേക്കർ ക്ലാവിക്കിളിനടിയിൽ, ക്ലാവിക്കിൾ എന്ന് പറയുന്നത് കോളർ ബോണിന് അടിയിലായിട്ട് വെച്ച് കാർഡിയാക് പേസ് മേക്കർ പോലെ തന്നെ അത് കണക്ട് ചെയ്യും. ഒരു സർജറിക്ക് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മെഷീൻ ഓൺ ചെയ്യുന്നത്. ഓൺ ചെയ്ത് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസ് വെച്ചിട്ട്, ഏകദേശം റിമോട്ട് പോലെയുള്ള ഒരു ഡിവൈസ് വെച്ചിട്ട് ഈ പേഷ്യൻറ്റിനുള്ള വോൾട്ടേജ്, ഫ്രീക്വൻസി, പൾസ് വിഡ്ത്ത് ഇതൊക്കെ എനിക്ക് പുറത്തുനിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ള വോൾട്ടേജ്, ഒപ്റ്റിമലായിട്ടുള്ള പൾസ് വിഡ്ത്ത്, ഒപ്റ്റിമലായിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി കണ്ടുപിടിക്കുകയും രോഗിയുടെ നടത്തം ഏറ്റവും ബെസ്റ്റ് ആവുന്ന രീതിയിലേക്ക് പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് DBS എന്ന് പറയുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഞാൻ ഭർത്താവിന്റെ കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. പറഞ്ഞോളൂ. എന്റെ ഭർത്താവിന് ഇപ്പൊ ഒരു 2-3 വർഷം കൊണ്ട് ഓർമ്മയ്ക്ക് ഒരു തിട്ടതയും കിട്ടുന്നില്ല, സ്വന്തമായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞത് പാർട്ടിസോണിസം അസുഖമാണെന്നാണ് പറഞ്ഞത്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇപ്പൊ 3-4 വർഷം കൊണ്ട് ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഒരു തിട്ടതയും ഇല്ല, ഗുളികൾ പോലും കഴിക്കത്തില്ല. ഗുളിയെ കൊടുത്താലും കഴിക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ ഒരു വയലന്റ് രീതിയിൽ കാണിച്ചു. അപ്പൊ സിറ്റിക്കുന്നു എന്നുള്ളൊരു ഗുളിക കൊടുത്തു. അപ്പൊ അതിനൊരു മാറ്റമുണ്ട്. പാർക്കിൻസൺ ആണെന്ന് എവിടെ നിന്നാണ് ഡയഗ്നോസ് ചെയ്തത്? പാർക്കിൻസൺ എന്നുള്ള ഡയഗ്നോസിസ് ഏത് ഡോക്ടറാ പറഞ്ഞത്? ന്യൂറോളജിസ്റ്റ് അല്ലേ പറഞ്ഞത്? ഒന്ന് രണ്ട് പേരെയൊക്കെ മാറി കാണിച്ചിട്ടുണ്ടോ അഭിപ്രായം? പാർക്കിൻസൺ തന്നെയാണെന്ന് കൺഫേംഡ് ആണ് അല്ലേ? ഇപ്പൊ മരുന്നുകൾക്ക് വേണ്ട രീതിയിൽ ചികിത്സ പ്രതികരിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പരാതി? അത് ഓർമ്മ തെറ്റിനുള്ള ഗുളികയാണല്ലോ. വേറെ സിൻഡോപ്പെന്നുള്ള ഗുളികളൊന്നും കഴിക്കുന്നില്ലേ? പാർക്കിൻസന്റെ സാധാരണയായിട്ട് ഡോപ്പമിൻ സപ്ലിമെന്റേഷൻ ആണ് ചെയ്യുന്നത്. ഡോപ്പമിൻ ആണ് കുറവ്. അപ്പൊ സാധാരണഗതിയിൽ ലിവഡോപ്പ അഥവാ സിൻഡോപ്പ എന്നുള്ള ഗുളികയാണ് സാധാരണയായി ഉപയോഗിക്കുക. അത് ഉപയോഗിക്കാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ അറിയോ? പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ? ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു മരുന്ന്? ഈ ഗുളികയൊന്നും കൊടുത്തോണ്ടിരുന്നാൽ മതി, കൂടാതിരിക്കാൻ വേണ്ടിയുള്ള ഗുളികയായത്. അല്ലാതെ വേറെ മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അൽഷിമസ് ആണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതോ പാർക്കിൻസൺ ആണോ? പാർക്കിൻസോണിസം. തലച്ചോറ് തിരിഞ്ഞ് ഈ അസുഖമാണ് അസുഖത്തിന്റെ പേരാ പറഞ്ഞത്. കുറച്ചൊരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടല്ലോ. എന്താ വെച്ചാൽ തലച്ചോറ് ചുരുങ്ങുന്ന പല അസുഖങ്ങളുണ്ട്. ഓർമ്മ തെറ്റ് കൂടുതലായി വരുന്നത് അൽഷിമസിലാണ്. വിറയലൊക്കെ ഉണ്ടോ രോഗിക്ക്? നിങ്ങളുടെ നാട് എവിടെയാ? കൊല്ലം അല്ലേ. ഓക്കെ, നിങ്ങൾക്കൊന്ന് കൊച്ചി ഹോസ്പിറ്റൽ വരെ വരാൻ പറ്റുവാണെങ്കിൽ എനിക്കൊന്ന് നോക്കാമായിരുന്നു. എന്താ അത് സാധാരണഗതിയിൽ പാർക്കിൻസൺ ആണെങ്കിൽ അതിന് ഡോപ്പമിൻ റീപ്ലേസ്മെന്റ് അഥവാ ലിവോഡോപ്പ എന്നുള്ള മരുന്നാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. എന്തുകൊണ്ട് അത് തരാതിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഡയഗ്നോസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതോ നിങ്ങൾ അൽഷിമസ് ആണോ പറയുന്നത് എന്ന് എനിക്ക് രോഗിയെ കാണാതെ പറയാൻ ബുദ്ധിമുട്ടാണ്. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. ഇതുപോലെ പാർക്കിൻസൺസ് അസുഖത്തിന്റെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിറയലും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇത് നമുക്ക് തടയാൻ സാധിക്കുന്ന ഒന്നാണോ, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറയാമോ? കൃത്യമായിട്ട് എന്തുകൊണ്ട് ഡോപ്പമിൻ ഡെഫിഷ്യൻസി വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇഡിയോപ്പതിക്കുന്നത് നമ്മൾ പറയും മെജോറിറ്റി, പക്ഷെ ഒരു ചെറിയ ശതമാനത്തിൽ ജനിതക കാരണങ്ങൾ കൊണ്ടുവരാം, ഫാമിലിയിലൂടെ റൺ ചെയ്യാം. എസ്പെഷ്യലി യങ് ഓൺസെറ്റ് പാർക്കിൻസൺ, നേരത്തെ പറഞ്ഞ പോലെ 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 40 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ജനിതകമായ കാരണങ്ങൾ പരിശോധിക്കാറുണ്ട്. അത് കുടുംബത്തിൽ പലർക്കും കണ്ടെന്ന് വരാം. ചിലപ്പോൾ ആദ്യമായിട്ട് അയാൾക്കായിരിക്കും തുടങ്ങുന്നത്, അടുത്ത ജനറേഷനിലായിരിക്കും വരാൻ പോകുന്നത്. അതൊന്ന്. പിന്നെ ചില കെമിക്കലുകളുടെ ഉപയോഗം, എസ്പെഷ്യലി പെയിൻറ്റ് ഇൻഡസ്ട്രി, കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, കാർബൺ ഡൈസൾഫൈഡ് പോയ്സണിങ്, ചില തരം എൻഡോസൾഫാൻ മുതലായിട്ടുള്ള ഓർഗനോ ഫോസ്ഫറസ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ട് പാർക്കിൻസൺ കണ്ടുവരാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് തലയിൽ ഇടിയുള്ളു. ഉദാഹരണത്തിന് മുഹമ്മദ് അലി, അദ്ദേഹം പാർക്കിൻസൺ രോഗിയായിരുന്നു ദീർഘകാലത്ത്. അത് ദീർഘമായിട്ടുള്ള പഞ്ച് ട്രങ്ക് എന്ന് പറയും, ദീർഘകാലമായിട്ടുള്ള തലയിലുള്ള ഇടിയായിരുന്നു അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പിന്നെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, അതിൻ്റെ ഫലമായിട്ട് പാർക്കിൻസൺ വരാം. അപ്പോൾ ഏതൊരു വ്യക്തിയിലും എപ്പോൾ വരെ വേണമെങ്കിലും എപ്പോഴും വരാവുന്ന ഒരു രോഗമാണ്
പാർക്കിൻസൺ. ഈ DBS അല്ലാതെ വേറെ ഏതൊക്കെ ചികിത്സാ രീതി? സാധാരണഗതിയിൽ പാർക്കിൻസൺ ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് മരുന്നുകൾ കൊണ്ടാണ്, ഏത് രോഗിക്കാണെങ്കിലും ആദ്യത്തെ ഫ്യൂ ഇയേഴ്സിൽ മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. പക്ഷേ ഇയേഴ്സ് കൂടുന്നതിനനുസരിച്ച് മരുന്നുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതായി തോന്നും. ഇപ്പോൾ ഒരു രോഗി ഓൺ ടൈം എന്ന് പറയും, തീരെ നടക്കാൻ വയ്യാത്ത സമയത്തെ ഓഫ് ടൈമെന്നും നന്നായി നടക്കാൻ പറ്റുന്നത് ഓൺ ടൈമും. ഈ ഓൺ ടൈം കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു ലിവോഡോപ്പ ഗുളിക കഴിച്ചാൽ ആദ്യം 6 മണിക്കൂർ രോഗി നല്ല രീതിയിൽ നടക്കുന്നതാണെങ്കിൽ ഒരു ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ 4 മണിക്കൂർ എന്നുള്ള ചുരുങ്ങി 2 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ആയി, അത് ഓഫ് ഫേസ് എന്ന് പറയും. അപ്പോൾ ഒരു 5 വർഷത്തിൽ കൂടുതലുള്ള പാർക്കിൻസൺ രോഗിയുടെ ലൈഫ് പ്രധാനമന്ത്രിയും ഓൺ ഫേസും ഓൺ ഓഫ് ഫേസും ആയിരിക്കും. ഈ ഓഫ് ഫേസ് മാക്സിമം ഇല്ലാതാക്കാൻ വേണ്ടി പലവിധ മെത്തേഡുകളുണ്ട്. മരുന്നുകളുടെ അളവ് കൂട്ടുക, മരുന്നുകളുടെ ഫ്രീക്വൻസി കൂട്ടുക, പുതിയതരം മരുന്നുകൾ ഉപയോഗിക്കുക, അങ്ങനെ പല രീതിയിലും നമ്മൾ പരീക്ഷിക്കും. പക്ഷേ ഒരു ഘട്ടത്തിൽ മരുന്നുകൾ തീരെ ഫലപ്രദമല്ലാതെ വരുമ്പോഴാണ് നമ്മൾ അതർ ഓപ്ഷൻസ്. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതി ഒരു അപ്പോമോർഫിൻ പമ്പ് എന്ന് പറഞ്ഞാൽ, ഞാനതിൻ്റെ ട്രയലിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഉള്ളത് DBS ആണ്. അപ്പോമോർഫിൻ പമ്പിൻ്റെ ചില രോഗികൾ വളരെ എസ്പെഷ്യലി ഫ്രീസിങ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്, കാല് നിലത്തുനിന്ന് പറിച്ചെടുക്കാൻ പറ്റാത്ത രീതി, വളരെ ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റെപ്പായിട്ട്, അതിന് അപ്പോമോർഫിൻ പമ്പ് ഫലപ്രദമാണ്. പക്ഷേ ഒരു വളരെ ചെറിയ ശതമാനത്തിന് മാത്രമേ മരുന്ന് ഫലപ്രദമായിട്ട് കണ്ടിട്ടുള്ളൂ. DBS എന്ന് പറയുന്നത് ഏകദേശം ഒരു 70-80% രോഗികളിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഓഫ് ഫേസ് കൂട്ടി ഓൺ ഫേസ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ്. എസ്പെഷ്യലി അഡ്വാൻസ്ഡ് പാർക്കിൻസണിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സാ രീതിയാണ് DBS. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഞാൻ അട്ടപ്പാടി ഗോപിനാഥൻ നായരാണ്. പറഞ്ഞോളൂ. എനിക്ക് പാർക്കിൻസൺ രോഗം വന്നിട്ട് 3 കൊല്ലം കഴിഞ്ഞു. പറയൂ. പെരുന്തൽമണ്ണ അൽസിബയിലെ ഒരു സംഗീത ചെറിയ ഡോക്ടറുടെ ചികിത്സയിലാണ് ഞാന്. പറഞ്ഞോളൂ. യാതൊരു കുറവും കാണുന്നില്ല. ഇപ്പം അയങ്ങാര് പറയണ ചെന്തപ്പ പളസും ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ മരുന്ന് കൊണ്ട് കുറവുണ്ടായിരുന്നില്ലേ? എന്താ എഫക്ട് ചെയ്യാതിരിക്കാൻ? എത്ര നേരം വരെ വർക്ക് ചെയ്യും ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ? ഒരു 2.5-3 മണിക്കൂർ കഷ്ടിച്ച് വർക്ക് ചെയ്യുന്നുള്ളു. ഇപ്പം മുമ്പ് എത്ര സമയം വരെ വർക്ക് ചെയ്യായിരുന്നു? മുമ്പ് 6 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അതാണ് കൂടുതലായിട്ട് ഓഫ് ഫേസ്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഓഫ് ഫേസ് കൂടി വരികയാണ്. ഇതിനെ ഓണാക്കാനുള്ള പലവിധ ചികിത്സാ വിധികളുണ്ട്. ഒന്ന്, മരുന്ന് മാറ്റി നോക്കുക എന്നുള്ളതാണ്. വേറെ പലതരം മരുന്നുകളും എസ്പെഷ്യലി എക്സ്റ്റെൻഡഡ് റിലീസായിട്ടുള്ള ലിവോഡോപ്പ പ്രിപ്പറേഷൻസ് അവൈലബിൾ ആണ്. അവ ഉപയോഗിച്ചിട്ട് വ്യത്യാസം വരുമോ നോക്കുക. ഇതൊന്നും വർക്ക് തയ്യാറാവോ? അത് നിങ്ങൾ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്യേണ്ടി വരും. എന്നിട്ടും ഫലിക്കുന്നില്ലെങ്കിലാണ് പിന്നീട് ഈ DBS മുതലായ ചികിത്സാ രീതികളെ ആലോചിക്കേണ്ടത്. അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസ് നിങ്ങളുടെ ബ്രെയിനിൽ സ്ഥാപിച്ചിട്ട് നിങ്ങളുടെ ഓൺ ഫേസ് നല്ല സമയം കൂടുതൽ നീട്ടിക്കിട്ടാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? അസുഖം കൂടി വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട് നിങ്ങൾക്ക്? 58 വയസ്സുണ്ട്. ചെറിയ പ്രായമാണ് അല്ലേ? കൂടുതലായിട്ടുള്ള ചികിത്സാ രീതി ഫലപ്രദമായിട്ടുള്ളത് DBS ആണ്. പിന്നീട് മരുന്നുകൾ ഫലിക്കുന്നില്ലെങ്കിൽ. വിളിച്ചതിൽ നന്ദി ഡോക്ടർ. ഈ പാർക്കിൻസൺസിനുള്ള ചികിത്സാരീതി, നൂതന ചികിത്സാരീതിയും അതുപോലെ തന്നെ മോർ ദാൻ 70% സക്സസ് ആയിട്ടുള്ള ചികിത്സാരീതിയാണ് DBS. അപ്പോൾ ഈ DBS ഏത് ഘട്ടത്തിലാണ് ഒരു രോഗിക്ക് അത് നിർണ്ണയിക്കുന്നത്, ആ ചികിത്സാരീതി? സാധാരണഗതിയിൽ മുമ്പൊക്കെ വളരെ ലേറ്റ് സ്റ്റേജിലായിരുന്നു DBS അഡ്വൈസ് ചെയ്തത്, ഉദാഹരണത്തിന് 10 വർഷത്തിന് ശേഷം. പുതിയ സ്റ്റഡികൾ കാണിക്കുന്നത് നേരത്തെ ചെയ്യുന്നത് കൂടുതൽ നല്ലതാണെന്ന് കണ്ടുവരുന്നത്. ഇപ്പോൾ വിളിച്ച രോഗിയെ പോലെ ആദ്യം 6 മണിക്കൂർ ഫലിക്കുന്ന മരുന്ന് പിന്നീട് 3 മണിക്കൂറേ ഫലിക്കൂ, 2.5 മണിക്കൂർ ഫലിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള സ്റ്റേജിൽ ഈ DBS ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് കൂടുതൽ സമയം ഓണായിട്ടിരിക്കാൻ പറ്റും.
അതാണ് ഈ ചികിത്സയുടെ ഏറ്റവും പ്രാധാന്യവും. മരുന്ന് ഒരു ഘട്ടത്തിൽ ഫലപ്രദമല്ലാതെ വരും. ഏത് പാർക്കിൻസൺ രോഗികൾക്കും അങ്ങനെ തന്നെയാണ്. ചില രോഗികളിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ എക്സസ് മൂവ്മെൻറ്റ്, ഡിസ്കൈനേസിയ എന്ന് വരും, ശരീരം കൂടുതലായിട്ട് ചലിക്കുന്നത്, അതുകൊണ്ട് മരുന്നിൻ്റെ അളവ് കൂട്ടാൻ പറ്റാതെ വരും. ഈ ഘട്ടങ്ങളിലാണ് DBSന്റെ പ്രാധാന്യം വരുന്നത്. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഇന്ന് ഈ നൂതന ചികിത്സാ രീതി, കുറച്ച് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയറും മെഷീനറിയും ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. അസ്റ്റ ഗ്രൂപ്പിലുണ്ട്, ശ്രീചിത്രയിലുണ്ട്, വളരെ കുറച്ച് ഹോസ്പിറ്റലുകൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഡോക്ടർ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ എക്സ്പെൻസ് 1.5 ലക്ഷത്തോളം വരും. ഏകദേശം 2 രീതിയിലാണ് ഇത് വരുന്നത്. ഒന്ന്, ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന തരത്തിലുള്ള അത്, അതിനാണ് 1.5 ലക്ഷത്തോളം വരുന്നത്. പിന്നെ ബാറ്ററി പുറത്ത് വെച്ച് റീചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതുണ്ട്, അതിന് 15 ലക്ഷത്തോളം വരും. കാര്യം അതിൻ്റെ ബാറ്ററി പെർമനൻ്റ് ആണ്. നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ ഒരു ഒരു വസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഉള്ളിലുള്ള ബാറ്ററി റീചാർജ് ചെയ്യുക. 25 വർഷം വരെ വാലിഡിറ്റിയുള്ള ബാറ്ററികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്തരം ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ ഇതിന് ചിലവ് വരും. ഓക്കെ ഡോക്ടർ, ഈ ബാറ്ററി റീചാർജിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വസ്ത്രം ധരിക്കുന്നത് പോലെയുള്ള റീചാർജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്തല്ലേ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്? അതാണ്, അത് പുറത്ത് ഈ സാധനം ചാർജിലിട്ട് അത് നമ്മൾ ധരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ബാറ്ററി റീചാർജ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർജറി ചെയ്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്യാനുള്ള ഒരു 2 ടൈപ്പ് ബാറ്ററിയാണ് ഉള്ളത്. ഒന്ന് റീചാർജ് ചെയ്യുക വേണ്ട, അത് യൂഷ്വലി ഏകദേശം 1-5 വർഷത്തോളം ബാറ്ററി പോകും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ 1.5 ലക്ഷത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ബാറ്ററി ഇടണം, അത് എക്സ്പെൻസീവാണ്, ഏകദേശം 4 ലക്ഷത്തിന് 5 ലക്ഷത്തിനടുത്ത്. ഇതൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആകാനുള്ള കാരണം ഈ ഡിവൈസുകളൊക്കെ US ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ ഡിവൈസ് ഉണ്ടാക്കാത്ത കാലത്തോളം ഇതിൻ്റെ വില കൂടി തന്നെ ഇരിക്കും. ഡോളർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയാണ്. ഇന്ത്യയിലെ ഏതെങ്കിലും നല്ല എഞ്ചിനീയർമാർ ഇതിന് തത്തുല്യമായ ബാറ്ററിയും ഡിവൈസും ഉണ്ടാക്കിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ആൾക്കാർക്ക് മെജോറിറ്റിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരികയുള്ളൂ. പലതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പേറ്റൻറ്റഡ് പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ആ പേറ്റൻസി മറികടക്കുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു ഫ്യൂച്ചറിൽ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് വെൽ ആൻഡ് ദേ വിൽ ബി എബിൾ ടു. ഈ ബാറ്ററി റീചാർജിങ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പേടി വരുന്ന ഒരു കാര്യമാണ്. കാരണം ശരീരത്തിനകത്ത് ഒരു മെഷീൻ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എത്രത്തോളം നമുക്ക് ഈ റീചാർജിങ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം? ഒരു 2 വീക്സിലൊക്കെ റീചാർജ് ചെയ്താൽ മതിയാവും. കേൾക്കുമ്പോൾ ഭയപ്പെടുന്ന പേഷ്യൻസ് പൊതുവെ നല്ല രീതിയിൽ ടോളറേറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് DBS കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. പലരും ജോലി രാജിവെക്കാനിരുന്നവർ, ചിലർ ജോലി രാജിവെച്ചവരൊക്കെ നമ്മൾ DBS ചെയ്ത് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച അനുഭവങ്ങൾ ഞങ്ങൾക്ക് പലത് ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മൾ DBSന്റെ ബാറ്ററി റീപ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് രോഗം മാറുമോ? ഇല്ല, പാർക്കിൻസൺ ഒരു ഡീജനറേറ്റീവ് ഡിസീസ് ആണ്, അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ DBS വെച്ചവർക്ക് പ്രോഗ്രഷൻ റേറ്റ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പല നീണ്ട കാലയളവിൽ വലിയ സിംപ്റ്റം ഇല്ലാതെ ജീവിക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് DBS വേൾഡ് മുഴുവൻ ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള മെയിൻ കാരണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ. ആ പറഞ്ഞോളൂ ഡോക്ടർ, കേൾക്കുന്നുണ്ട്. ഡോക്ടർ, എന്റെ പേര് രഞ്ജിനിയാണ്, പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് ഒരു 15 ഇയേഴ്സ് ആയിട്ട് പാർക്കിൻസൺ ഉണ്ട്. ഇപ്പോ ഒരു 5 മരുന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ആള് ഒരുവിധം കുഴപ്പമില്ല. ചലനശേഷിയൊക്കെ എങ്ങനെയാണ്? ഹലോ. ചലനശേഷിയൊക്കെ എങ്ങനെയാണ്? നടക്കാനൊക്കെ പിടിക്കാതെ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഒരുവിധം വർക്കൊക്കെ ചെയ്യും, കിച്ചണിൽ കയറി ഒരുവിധം ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭയങ്കര അസ്വസ്ഥതയാണ്. മോർണിംഗ് ഒക്കെ എപ്പോഴും ഒരു 10 o'clock ആകുമ്പോ ഒന്ന് കിടന്നാലേ ഒരു ഉഷാറാവുള്ളൂ. പിന്നെ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അമ്മക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പോ 62-63 ഉണ്ട്. ഓക്കെ. അല്ല ഡോക്ടർ, ഇടയ്ക്ക് ഈ കഫത്തിന്റെ പ്രശ്നം വരുന്നുണ്ട്. അതായത് ചെറുതായിട്ട് എന്തെങ്കിലും തണുപ്പോ എന്തെങ്കിലും തട്ടുമുറിക്ക് കഫം വരുന്നുണ്ട്. അത് ഈ കുറച്ച് ദിവസമായിട്ട് അത് പോകുന്നേയില്ല, കുറച്ച് മാസങ്ങളായി പോകുന്നില്ല. അത് ഇതിന്റെ കഫത്തിന്റെ എന്ന പ്രശ്നമാണോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നം? അത് നിങ്ങൾ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് ചെസ്റ്റ് എക്സ്റേയും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിക്കേണ്ടി വരും.
അല്ല ഇതിന് അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നം വരും? അഡ്വാൻസ് പാർക്കിൻസൺസ് ഡിസീസില് ഈ സ്വാളോയിങ് മസിൽസ് ഒക്കെ വീക്ക് ആവും, അതുകൊണ്ട് തന്നെ ആസ്പിറേഷൻ ന്യൂമോണിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിദഗ്ധ അഭിപ്രായം തേടുന്നത് നന്നായിരിക്കും. അതിന് എന്തെങ്കിലും പിന്നെ ടാബ്ലറ്റോ കാര്യങ്ങളോ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും? അങ്ങനെയാണ്, അത് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ പറയാൻ പറ്റുള്ളൂ. വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമ്മൾ റീപ്ലേസ്മെന്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കോൾ വന്നത്. അപ്പൊ ഈ 4 വർഷം 5 വർഷമാണ് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ 5 വർഷത്തിലും നമ്മൾ ഈ റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരുമോ? അതെ, ബാറ്ററി റീചാർജബിൾ അല്ലാത്ത ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, പെർമനന്റ് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ രോഗി ഉടനെ നിങ്ങളടുത്തേക്ക് വരും. കാര്യം അവരുടെ മൊബിലിറ്റി കുറയും, പണ്ടത്തെ പോലെ സംസാരിക്കാൻ പറ്റാതെയാവും. അപ്പോൾ തീർച്ചയായിട്ടും അവർ ബാറ്ററി മാറ്റണം എന്ന് പറഞ്ഞ് വരും. ബാറ്ററിയുടെ കോസ്റ്റാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയം. കാര്യം ഏകദേശം 4 ലക്ഷത്തോളം രൂപ ഇപ്പം US മേഡ് ബാറ്ററിക്ക് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഈ ഒരു 10 ലക്ഷം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത വ്യക്തി ഓരോ 5 വർഷം കൂടുന്തോറും ഈ 4-5 ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും എടുക്കേണ്ടി വരും അല്ലേ? ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീചാർജബിൾ ഡിവൈസിലേക്ക് പോവുകയാണ് മറ്റൊരു ഓപ്ഷൻ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രോഗി സാധാരണ ഇതിൽ രോഗിക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഡിവൈസ്, സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ്, ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റുകളും കൂടി അതിൽ നൽകാറുണ്ട്. എല്ലാ രോഗികൾക്കും നൽകാറില്ല. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ ഡിവൈസിൻ്റെ വോൾട്ടേജ് ചെറുതായിട്ട് ആൾട്ടർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനും. സാധാരണ ഇതിൽ ഇതൊന്നും ഉപയോഗിക്കേണ്ടതായി വരാറില്ല. പിന്നെ ഇപ്പോൾ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉള്ള സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി എയർപോർട്ടിലൊക്കെ ശ്രദ്ധിക്കണം. അതിന് സാധാരണ നമ്മളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് ഈ രോഗിയെ ഇതിലൂടെ കടത്തിവിടാതിരിക്കാൻ. കാര്യം സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആകുമ്പോൾ ഇതിലെ പാരാമീറ്റർസ് ആൾട്ടറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ സാധാരണ ഇതിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇവരുടെ ചെക്കപ്പ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ എവറി മന്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ചെക്കപ്പ് ഉണ്ടോ? സർജറി ചെയ്ത് കഴിഞ്ഞ് ഒരു 15 ദിവസം കഴിഞ്ഞ്, ഞാൻ സാധാരണ 15 ദിവസം കഴിഞ്ഞാണ് ഓണാക്കാറ്. അത് ചിലർ ആദ്യത്തെ ദിവസം തന്നെ ഉണക്കും, ചിലർ 1 മന്ത് കഴിഞ്ഞിട്ടായിരിക്കും ഉണക്കുന്നത്. ഉണക്കി കഴിഞ്ഞാൽ ഒരു 2-3 തവണ കൃത്യമായ പാരാമീറ്റേഴ്സ് കിട്ടുന്നത് വരെ ഫ്രീക്വൻറ്റ് വിസിറ്റ് ആവശ്യമുണ്ടോ? അത് കഴിഞ്ഞാൽ നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു പാരാമീറ്റർ, രോഗിക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വോൾട്ടേജ് ഫ്രീക്വൻസി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു 6 മാസത്തിലോ അല്ലെങ്കിൽ 1 വർഷത്തിലോ മാത്രമേ രോഗി കാണാൻ വരേണ്ടതായിട്ടുള്ളൂ. സാധാരണ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ? കോംപ്ലിക്കേഷൻസ് ഏത് സർജറിയുടെയും കോംപ്ലിക്കേഷൻസ് പോലെ ഒരു less than 5%. ന്യൂറോ സർജറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം 7-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ലോങ് ന്യൂറോ സർജറിയാണ്. അപ്പോൾ എനി സർജിക്കൽ ഇതിൻ്റെ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്, പക്ഷേ അത് തുലോം കുറവാണ്. ഈ വിഷയത്തെ ഇത്രയും വിശദീകരിച്ചതിൽ ഒരുപാട് നന്ദി. ഡോക്ടർ ലൈവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ പുതിയ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.